നമസ്കാരം. എല്ലാവർക്കും വായനാ മുറിയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടനെ ചെയ്യണേ. ഇന്ന് വായനാ മുറിയിൽ പങ്കുവയ്ക്കുന്നത് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയാണ്. ദേവീദേവന്മാരും ഋഷികളും സിദ്ധന്മാരും യക്ഷഗന്ധർവാദികളും മഹാമാന്ത്രികർ കവികൾ ഗജശ്രേഷ്ഠന്മാർ എല്ലാം അണിനിരക്കുന്ന കഥകളുടെ മഹാപ്രപഞ്ചമാണ് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാല. പുതിയ തലമുറയെ ഐതിഹ്യമാലയെയും അതുപോലെ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയെയും പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ഗ്രന്ഥത്തിലെ പ്രധാനപ്പെട്ട അധ്യായങ്ങൾ വായനാ മുറിയിൽ പങ്കുവയ്ക്കുന്നത്. ഐതിഹ്യമാലയിലെ 62-ാം അധ്യായമായ ഊരകത്ത് അമ്മ തിരുവടി എന്ന അധ്യായമാണ് ഇന്ന് വായനാ മുറിയിൽ പങ്കുവയ്ക്കുന്നത്. ഊരകത്ത് അമ്മ തിരുവടി ക്ഷേത്രത്തിൽ പണ്ടൊരു കാലത്ത് വാഴപ്പിള്ളി മേനോന്മാരിൽ ഒരാൾക്ക് ആദ്യം നടകാവലും പിന്നീട് കണക്കെഴുത്തുമുണ്ടായിരുന്നു. കാലക്രമേണ ഊരാളന്മാരായ നമ്പൂതിരിമാരും മേനവനും തമ്മിൽ വലിയ പിണക്കമായി തീർന്നു. അതിനാൽ മേനോൻ ദേവസ്വം വക കണക്കുകളും ഗ്രന്ഥവരികളും മറ്റും ചുട്ട് നശിപ്പിച്ചു കളഞ്ഞു. തന്നിമിത്തം ഇപ്പോൾ അവിടെ ക്ഷേത്രസംബന്ധമായ പഴയ ചരിത്രമറിയുന്നതിന് രേഖാപ്രമാണമൊന്നും ഇല്ലാതെയാണിരിക്കുന്നത്. അതിനാൽ ഇതെഴുതുന്നത് പഴമപരിചയമുള്ള വയോവൃദ്ധന്മാരിൽ നിന്ന് ലഭിച്ചിട്ടുള്ള കേട്ടുകേൾവിയെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയാണ്. അമ്മ തിരുവടി ക്ഷേത്രത്തിൽ സ്ഥാനക്കണക്ക് ഇപ്പോഴും വാഴപ്പിള്ളി മേനോൻ്റെ തറവാട്ടേക്കാണെന്നാണ് വച്ചിരിക്കുന്നത്. ഭഗവതിയെ പുറത്തേക്ക് എഴുന്നള്ളിക്കുന്ന അവസരങ്ങളിൽ വാഴപ്പിള്ളി മേനോൻ്റെ തറവാട്ടിൽ അന്നന്ന് മൂപ്പായിട്ടുള്ള ആൾ ഒരു ഓലക്കണക്കുകെട്ട് എടുത്തുകൊണ്ട് എഴുന്നള്ളത്തിന് മുൻപിൽ നടക്കുക ഇപ്പോഴും പതിവുണ്ട്. അതിലേക്ക് ദേവസ്വത്തിൽ നിന്ന് ചില അനുഭവങ്ങൾ അവർക്ക് ഇപ്പോഴും കൊടുത്തു വരുന്നുണ്ട്. ആ തറവാട്ടിൽ അന്നന്ന് മൂപ്പായിട്ടുള്ള മേനവനെ മുൻകാലങ്ങളിൽ എല്ലാവരും കാക്കുന്ന മേനോൻ എന്നാണ് പറഞ്ഞു വന്നിരുന്നത്. അത് ലോപിച്ച് കാക്കര മേനോൻ എന്നായിരിക്കുന്നു. അമ്മ തിരുവടിയുടെ സാക്ഷാൽ തിരുനാമധേയം തിരുവലയന്നൂർ ഭഗവതി എന്നാണ്. പ്രസിദ്ധനായ മഴമംഗലത്തു നമ്പൂരിയുടെ ഭാഷാനൈഷധ ചെമ്പുവിലെ 51-അക്ഷരാളി കലിതതനുലതയെ വേദമാകുന്ന ശാഖിക്കൊമ്പത്തൻപോടുപൂക്കും കുസുമതതിയിലെന്തുന്ന പൂന്തേൻ കുഴമ്പേ ചെമ്പൊൽത്താർ ബാണഡംഭ പ്രശമന സുഹൃതോപാത്ത സൗഭാഗ്യലക്ഷ്മി സമ്പത്തേ കുമ്പിടുന്നേൻ കഴലിണ വലയാധീശ്വരി വിശ്വനാഥേ എന്ന ആദ്യ ശ്ലോകം ഈ ദേവിയെക്കുറിച്ചാണ്. മഴമംഗലത്ത് നമ്പൂരിയുടെ ഇല്ലം ഊരകത്തായിരുന്നു എന്നുള്ളത് പ്രസിദ്ധമാണല്ലോ. ഈ ഭഗവതിക്ക് ഈ തിരുനാമധേയം സിദ്ധിച്ചതിൻ്റെ കാരണം താഴെ പറയുന്ന സംഗതികൾ കൊണ്ട് സ്പഷ്ടമാകുന്നതാണ്. കേരളത്തിലെ 64 ഗ്രാമങ്ങളിലൊന്നായ പെരുമനം ഗ്രാമത്തിലുൾപ്പെട്ട തൃശിവപേരൂർ നിന്ന് ഏകദേശം 7 നാഴിക തെക്കാണ് പ്രസ്തുത ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശ്രീ പരശുരാമൻ പരദേശത്തുനിന്ന് ആദ്യം കേരളത്തിൽ കൊണ്ടുവന്ന ബ്രാഹ്മണർ തിരിച്ചുപോയി കളഞ്ഞതിനാൽ രണ്ടാമത് കൊണ്ടുവന്നവരും അപ്രകാരം പോകാതെയിരിക്കുന്നതിനായി അവരുടെ ശിഖ പിൻഭാഗത്തുനിന്ന് മുൻഭാഗത്താക്കുകയും ആചാരങ്ങൾ മിക്കവാറും മാറ്റുകയും അവർക്ക് നമ്പൂരിമാരെന്ന് സംജ്ഞ കൽപ്പിച്ച് കേരളത്തിൽ സ്ഥിരതാമസമാക്കിക്കുകയും ചെയ്തിട്ട് മധ്യകേരളമായ തൃശിവപേരൂർ വെച്ച് അന്തർധാനം ചെയ്തതിൻ്റെ ശേഷം നമ്പൂതിരിമാർ എല്ലാവരും കൂടി കേരളത്തിൻ്റെ സർവസമ്പത് സമൃദ്ധ്യർത്ഥം കാഞ്ചീപുരത്തു പോയി കാമാക്ഷിയമ്മനെ സേവിച്ച് പ്രതിക്ഷീകരിച്ച് കൊണ്ടുവന്ന് കേരളത്തിൽ പ്രതിഷ്ഠിക്കണമെന്ന് നിശ്ചയിക്കുകയും അതിനായി തിരുവലയന്നൂർ ഭട്ടതിരിയെയും അദ്ദേഹത്തിൻ്റെ സഹായത്തിനായി കീഴോട്ടുകര നമ്പൂതിരിപ്പാടിനെയും കോമരത്ത് മേനവനെയും തിരഞ്ഞെടുത്ത് അയക്കുകയും ചെയ്തു. അവർ മൂന്നുപേരും കാഞ്ചീപുരത്തു പോയി ഭക്തിപൂർവം ഭജിക്കുകയാൽ അമ്മൻ പ്രത്യക്ഷമായി. നിങ്ങളുടെ അഭീഷ്ടമെന്താണ് എന്ന് ചോദിച്ചപ്പോൾ അമ്മൻ ഞങ്ങളോടുകൂടി കേരളത്തിലേക്ക് പോരണം എന്ന് അവർ സവിനയം അപേക്ഷിക്കുകയും ദേവി അപ്രകാരം സമ്മതിക്കുകയും ചെയ്തു. അവർ മൂന്നുപേരും സസന്തോഷം സ്വദേശത്തേക്ക് മടങ്ങിയെത്തി. സ്വഗൃഹത്തിൽ ചെന്ന് അവരുടെ കയ്യിലുണ്ടായിരുന്ന ഓലക്കുട ഓരോ സ്ഥലത്ത് വെച്ചിട്ട് പോയി കുളി മുതലായവ കഴിച്ച് തിരിച്ചു വന്നു. കുടയെടുത്തപ്പോൾ അതെടുക്കാൻ വയ്യായിരുന്നു. അതിൻ്റെ കാരണമെന്തെന്ന് പ്രശ്നം വെപ്പിച്ചു നോക്കിയപ്പോൾ
ആ കുടകളിൽ ദേവി ഇളകൊണ്ടിരുന്നതിനാലാണ് അവ ഇളകാത്തതെന്ന് കണ്ടു. അതിനാൽ ആ സ്ഥലങ്ങളിൽ വെച്ച് തന്നെ ദേവിയെ പൂജിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ കുറച്ചുകാലം കഴിഞ്ഞതിൻ്റെ ശേഷം ഒരു ദിവസം തിരുവലയന്നൂർ ഭട്ടതിരിക്ക് ഒരു സ്വപ്നമുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഇല്ലത്തിൻ്റെ പടിഞ്ഞാറ്റി ശ്രീകോവിലാക്കി ക്ഷേത്രം പണിയിച്ച് ദേവിയെ അവിടെ കുടിയിരുത്തണമെന്നും ഇല്ലത്തെ വക സകല സ്വത്തുക്കളും ദേവിക്കായി വെച്ചൊഴിയുകയും ദേവസ്വകാര്യങ്ങൾ അന്വേഷിക്കുന്നതിനുള്ള അധികാരം കൊച്ചി രാജാവിനെ ഏൽപ്പിക്കുകയും ചെയ്യണമെന്നും ഇത്രയും ചെയ്തതിൻ്റെ ശേഷം ഭട്ടതിരി വടക്കോട്ട് പോയിക്കൊള്ളണമെന്നും ഒരു ദിവസത്തെ വഴി വടക്കോട്ട് ചെല്ലുമ്പോൾ ഇവിടെ ഇപ്പോൾ ഉള്ളതിൽ ഇരട്ടി സ്വത്തുക്കളും മറ്റും അവിടെ കിട്ടുമെന്നും ഇളങ്കുന്നിൻ്റെ വടക്കേ താഴ്വരയിൽ പാതാളാഞ്ചനം കൊണ്ട് ഒരു ബിംബം കിടക്കുന്നുണ്ടെന്നും ആ ബിംബമെടുത്ത് ദേവിയെ അതിന്മേൽ ആവാഹിച്ച് പ്രതിഷ്ഠ നടത്തിച്ചു കൊള്ളണമെന്നും ആരോ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞതായിട്ടായിരുന്നു സ്വപ്നം. അദ്ദേഹം ഉണർന്ന് കണ്ണു തുറന്നു നോക്കിയപ്പോൾ അവിടെയെങ്ങും ആരെയും കണ്ടില്ല. എങ്കിലും ഇത് ദേവി തന്നെ തന്നോട് അരുളി ചെയ്തതാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. അടുത്ത ദിവസം രാവിലെ പുറപ്പെട്ട ഭട്ടതിരി ഇളങ്കുന്നിൻ്റെ താഴ്വരയിൽ ചെന്ന് നോക്കിയപ്പോൾ സ്വപ്നത്തിൽ കണ്ടതുപോലെ പാതാളാഞ്ചനം കൊണ്ടുള്ള ഒരു ദേവീ വിഗ്രഹം കണ്ടെത്തി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിശ്വാസം കുറച്ചുകൂടി ദൃഢീഭവിച്ചു. ഉടനെ അദ്ദേഹം ആ വിഗ്രഹം അവിടെ നിന്ന് എടുപ്പിച്ച് കൊണ്ടുവന്ന് ജലാധിവാസം ചെയ്യിക്കുകയും സ്വപ്നത്തിൽ കണ്ടതുപോലെ തന്നെ ക്ഷേത്രം പണിയിക്കുകയും ഒരു സുമുഹൂർത്തത്തിൽ പ്രതിഷ്ഠയും കലശവും നടത്തിക്കുകയും സകല സ്വത്തുക്കളും ദേവിക്കായി വച്ചൊഴിയുകയും ദേവസ്വ കാര്യാന്വേഷണം കൊച്ചി രാജാവിനെ ഏൽപ്പിക്കുകയും ചെയ്തതിൻ്റെ ശേഷം വടക്കോട്ടു പോയി. ഒരു ദിവസം വൈകുന്നേരം ഒരില്ലത്തെത്തി കുളിയും സന്ധ്യാവന്ദനവും അത്താഴവും കഴിച്ച് അവിടെ താമസിച്ചു. അക്കാലത്ത് ആ ഇല്ലത്തെ ഗൃഹസ്ഥൻ അനപത്യത കൊണ്ട് വിഷണ്ണനും വാർദ്ധക്യം കൊണ്ട് വിവശനുമായി തീരുകയാൽ കൊള്ളാവുന്ന ഒരില്ലത്തു നിന്ന് ചിലരെ അവിടെ ദത്തെടുത്ത് അവകാശപ്പെടുത്തണമെന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഭട്ടതിരിയുമായി കുറച്ചുനേരം സംഭാഷണം ചെയ്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ തന്നെ ദത്തെടുത്താൽ കൊള്ളാമെന്ന് ഗൃഹസ്ഥന് തോന്നുകയും ആ വിവരം ഭട്ടതിരിയോട് പറയുകയും ഭട്ടതിരി തനിക്കുണ്ടായ സ്വപ്നത്തെക്കുറിച്ചുകൂടി ഓർത്തിട്ട് ഗൃഹസ്ഥൻ്റെ അഭിപ്രായ പ്രകാരം ചെയ്യുന്നതിന് പൂർണ്ണമായി സമ്മതിക്കുകയും അചിരേണ ഭട്ടതിരിയെ സകുടുംബം ആ ഇല്ലത്തേക്ക് ദത്തെടുക്കുകയും ചെയ്തു. ആ ഇല്ലത്തേക്ക് ഭട്ടതിരിയുടെ ഇല്ലത്തേക്കുണ്ടായിരുന്നതിൽ ഇരട്ടിയിലധികം സ്വത്തുണ്ടായിരുന്നു. ഈ ഇല്ലമാണ് പ്രസിദ്ധമായ സാക്ഷാൽ പൂമുള്ളിമന എന്നുകൂടി പറഞ്ഞാൽ അവിടെ ധനപുഷ്ടിക്ക് ഇപ്പോഴും യാതൊരു കുറവും വന്നിട്ടില്ലെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പോൾ പൂമുള്ളിമനക്കിലുള്ളവരെല്ലാം തിരുവലയന്നൂർ ഭട്ടതിരിയുടെ സന്താന പരമ്പരയിൽ ഉൾപ്പെട്ടവരാണെന്ന് ഇനി വിശേഷിച്ച് പറയണമെന്നില്ലല്ലോ. ഇപ്പോഴും അമ്മ തിരുവടി ക്ഷേത്രത്തിൽ പൂമുള്ളി നമ്പൂതിരിപ്പാട്ടിലേക്കും തന്ത്രിക്കും മേൽശാന്തിക്കുമല്ലാതെ അകത്തു കടന്ന് പൂജ കഴിക്കാൻ പാടില്ലെന്നാണ് വച്ചിരിക്കുന്നത്. ദേവിയെ സേവിച്ചു കൊണ്ടുവരികയും തൻ്റെ ഇല്ലം തന്നെ ക്ഷേത്രമാക്കി പ്രതിഷ്ഠ നടത്തുകയും ചെയ്തത് തിരുവലയന്നൂർ ഭട്ടതിരി ആയതുകൊണ്ടാണ് ഊരകത്തമ്മ തിരുവടിക്ക് തിരുവലയന്നൂർ ഭഗവതി എന്നുള്ള തിരുനാമം സിദ്ധിച്ചതെന്ന് ഇനി പ്രത്യേകം പറയണമെന്ന് തോന്നുന്നില്ല. ദേവിക്ക് പ്രതിദിനം അഭിഷേകം കഴിഞ്ഞാൽ ഉടനെയുള്ള നിവേദ്യം ഇപ്പോഴും പൂമുള്ളി മനക്കിലെ വകയായിട്ടാണ് നടത്തിപ്പോരുന്നത്. ഊരകത്തമ്മ തിരുവടി ക്ഷേത്രത്തിൻ്റെ മതിലിക്കകത്ത് കിഴക്കേ പ്രദക്ഷിണ വഴിക്ക് പടിഞ്ഞാറ് വശത്തായി കരിങ്കൽ തറയോടുകൂടി ഇപ്പോൾ ഒരു പിലാവ് നിൽക്കുന്ന സ്ഥലം പണ്ട് തിരുവലയന്നൂർ ഭട്ടതിരിയുടെ ഇല്ലത്തിൻ്റെ മുറ്റമായിരുന്നു. ആ സ്ഥലത്തായിരുന്നു ഭട്ടതിരി കാഞ്ചീപുരത്തു നിന്നും മടങ്ങി വന്നപ്പോൾ ഓലക്കുട വച്ചത്. ആ സ്ഥലത്തിന് ഇപ്പോൾ ശ്രീമൂലസ്ഥാനം എന്നാണ് പേര് പറഞ്ഞു വരുന്നത്. ശ്രീമൂലസ്ഥാനത്തും പതിവായി പൂജയും ജനങ്ങൾ വന്ദിക്കുകയും ഇപ്പോഴും നടന്നു വരുന്നുണ്ട്. അവിടെ എന്തെങ്കിലും കാരണവശാൽ അശുദ്ധി ബാധിച്ചാൽ ശ്രീകോവിലിനകത്ത് ബിംബത്തിങ്കലും പുണ്യാഹം വേണം. ദേവി കാഞ്ചീപുരത്തു നിന്ന് കേരളത്തിലേക്ക് പോന്നത് ഓലക്കുടയിന്മേൽ അധിവസിച്ചുകൊണ്ടായിരുന്നതിനാൽ അമ്മ തിരുവടിക്ക് ഇപ്പോഴും ഓലക്കുട പ്രധാനമാണ്. മൂന്നു നേരവും ശിവേലിക്ക് അവിടെ ഇപ്പോഴും ഓലക്കുട തന്നെയാണ് പിടിക്കുക പതിവ്. പൂരത്തിനും മറ്റും പുറത്തേക്ക് എഴുന്നള്ളിക്കുന്ന ദിവസങ്ങളിൽ ആനപ്പുറത്ത് പിടിക്കുന്നതിനുള്ള പട്ടുകുടയും അവിടെ ഉണ്ടാക്കുന്നത് ഉള്ളിൽ ഓലക്കുട കൂടി ചേർത്താണ്. അമ്മ തിരുവടി ക്ഷേത്രം ഒരു മഹാക്ഷേത്രമായിട്ടാണ് ഇപ്പോഴും ഇരിക്കുന്നത്. ഇവിടെ പതിവായി 5 പൂജ, 3 ശിവേലി, നവകം, പഞ്ചഗവ്യം മുതലായവയെല്ലാം ഇപ്പോഴും നടന്നു വരുന്നുണ്ട്. ദേവി കാർത്യായനിയാകിയാൽ ഇവിടെ സുഗന്ധമുള്ള പുഷ്പങ്ങൾ പൂജയ്ക്കും മറ്റും ഉപയോഗിക്കാൻ പാടില്ലെന്നു മാത്രമല്ല പൂരം മുതലായവയ്ക്ക് വെടി വെടിക്കെട്ട് മുതലായ കരിമരുന്ന് പ്രയോഗങ്ങളും പതിവില്ല.
അമ്മ തിരുവടിയുടെ ക്ഷേത്ര സങ്കേതത്തിനകത്ത് നായന്മാരിൽ താഴ്ന്ന ജാതിക്കാർ കുടിപാർക്കുകയോ മദ്യം മാംസം മുതലായ ക്രയവിക്രയങ്ങൾ ചെയ്യുകയോ പാടില്ല. നായന്മാർ മുതലായ ജാതിക്കാർക്കു തന്നെയും പുരയ്ക്ക് ഓടുമേയിക്കാനോ നാല് കോടികളും ചേർത്തിണക്കി പടിപ്പുര പണിയിക്കാനോ അടിയന്തിരങ്ങൾക്ക് അപ്രകാരം പന്തൽ കെട്ടിക്കുവാനോ അർഹതയില്ല. പുരയ്ക്ക് ഓടിടുവിക്കുന്നതിനും കല്യാണത്തിന് ആനപ്പുറത്ത് മുല്ല കൊണ്ടുവരുവാനും വലിയ പപ്പടം പഞ്ചസാര മുതലായവയോടുകൂടി സദ്യ കഴിക്കുന്നതിനും ദേവസ്വത്തിലെ അനിവാരത്തോടുകൂടി വലിയ തമ്പുരാൻ തിരുമനസ്സിലെ തിട്ടൂരം വേണം. പുരയ്ക്ക് ഓടിടുവിക്കുന്നതിന് ദേവസ്വത്തിലെ അനുവാദം കിട്ടണമെങ്കിൽ ദേവിയുടെ നടയിൽ ഒരു 101 പണം കെട്ടിവെക്കണം. കീഴോട്ടുകര നമ്പൂരിപ്പാടും കോമരത്തു മേനവനും കൊണ്ടുവന്ന ഭഗവതിമാരെ അവരും ഓരോ സ്ഥലത്ത് പ്രതിഷ്ഠിപ്പിച്ചു. നമ്പൂരിപ്പാട് ഭഗവതിയെ പ്രതിഷ്ഠിപ്പിച്ച സ്ഥലത്തിന് പിഷാരിക്കലെന്നും മേനവൻ പ്രതിഷ്ഠിപ്പിച്ച സ്ഥലത്തിന് പല്ലിശ്ശേരിയെന്നുമാണ് പേരു പറഞ്ഞു വരുന്നത്. മൂന്നു പേരും, അതായത് ഭട്ടതിരിയും നമ്പൂതിരിപ്പാടും മേനവനും, ഒരു ഭഗവതിയെ തന്നെയാണ് സേവിച്ചു കൊണ്ടുവന്നത്. എങ്കിലും പ്രതിഷ്ഠാസമയത്തെ ധ്യാനഭേദം കൊണ്ടോ എന്തോ മേനവന്റെ ഭഗവതി ഭദ്രകാളിയായി തീർന്നു. അവിടെ ഇപ്പോഴും പൂജ നടത്തി വരുന്നത് ഭദ്രകാളിയായിട്ട് തന്നെയാണ്. ഭഗവതിയെ പുറത്തേക്ക് എഴുന്നള്ളിക്കുന്ന സമയങ്ങളിൽ ഒരു വാളുമെടുത്തുകൊണ്ട് കോമരത്തുമേനോൻ അകമ്പടി സേവിക്കുക ഇപ്പോഴും പതിവുണ്ട്. ആണ്ടുതോറും തുലാമാസത്തിൽ അമാവാസി ദിവസം അമ്മ തിരുവടിയെ പുറത്തേക്ക് എഴുന്നള്ളിക്കുകയും കിഴക്കുവശത്തുള്ള മമ്പിള്ളിക്കുളത്തിൽ ആറാട്ടും പതിവുണ്ട്. ആ ദിവസം മാത്രമേ പുറത്തേക്ക് കിഴക്കേ ഗോപുരത്തിൽ കൂടി എഴുന്നള്ളിക്കാറുള്ളൂ. പുറത്തേക്ക് എഴുന്നള്ളിക്കുക പതിവുള്ള മറ്റു ദിവസങ്ങളിൽ പടിഞ്ഞാറേ ഗോപുരത്തിൽ കൂടിയാണ് പതിവ്. ഇതിന് പറഞ്ഞു വരുന്ന കാരണം താഴെ കാണുന്ന പ്രകാരമാണ്. ഇതിൻ്റെ അടുത്ത ഭാഗം അടുത്ത ദിവസം തുടരും. നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യണേ. അതുപോലെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യണേ, എങ്കിലേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. അപ്പോൾ അടുത്ത ദിവസം വീണ്ടും വായനാമുറിയിൽ കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം.